ഈ മലകളിലുള്ള മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറയെയും ചോരപ്പൈതലിനെയും ആക്കിയിട്ട് തിരിഞ്ഞു നടക്കുക, തിരിഞ്ഞു നടക്കുകയാണ്. ഹാജറ ബീബി ചോദിക്കുന്നു, എത്ര കൊല്ലമായിട്ടുണ്ടാവുള്ള ഒരു കുട്ടി പയ്യെ ചോരപ്പൈതലാകാൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒപ്പമുള്ള ജീവിതം ഒന്നോ ഒന്നരയോ രണ്ടോ വർഷം. ഈ സമയത്ത് ഹാജറ ബീബി ചോദിക്കുന്നു, എന്താ ഞങ്ങൾ ഒറ്റക്കാക്കി മടങ്ങണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി പറയാനില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നുള്ള നിലക്കുള്ള, പിതാവ് എന്ന നിലക്കുള്ള വാർദ്ധക്യത്തിൽ 19 വയസ്സായതിനു ശേഷം ഉണ്ടായ ഒരു കുഞ്ഞിൻ്റെ മാതാവിനെയും അതേടൊപ്പം തന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട, തനിക്ക് ഒരുപാട് കാലമായി ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞിനെയും ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി തിരിച്ചു പോകുന്നതിൻ്റെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ദുഃഖവും പ്രയാസവും എല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ പടച്ചോൻ്റെ കൽപ്പന സ്വീകരിക്കല്ല, നിർവഹല്ല. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നു, ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ട്? മറുപടിയില്ല. മൂന്നാം ഹാജർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാം. താങ്കൾ ഞങ്ങളെ ഒറ്റ ഞങ്ങളെയാക്കിപ്പോകുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ? ഇബ്രാഹിമിൻ്റെ മറുപടി അതെ. എങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ടാകും, താങ്കൾക്ക് പോകാം. അങ്ങനെ നടന്നു പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിൻ്റെ വിധി ഇതാണ്, തീരുമാനം ഇതാണ് എന്ന് കരുതി യാത്ര അയക്കുന്ന ഹാജറയുടെ മനസ്സ് നിങ്ങൾ ആലോചിക്കുക. ആ ഹാജറ സ്വന്തം മാതാവ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ പരീക്ഷിക്കപ്പെട്ട സന്ദർഭമാണ് സഫയും മർവയും പ്രതിനിധീകരിക്കുന്നത്. അതെന്താ? വെള്ളമില്ല, ചുട്ട ചൂട്, മരുഭൂമി, ചുറ്റുപാടും മല. തനിക്ക് സഹിക്കാം, തനിക്ക് മരിക്കാം. പക്ഷേ തൻ്റെ ചോരപ്പൈതൽ പൊട്ടിക്കരയാൻ തുടങ്ങി, ചോരപ്പൈതൽ പൊട്ടിക്കരയാൻ തുടങ്ങി. മുല കൊടുക്കണമെങ്കിൽ, അത് മുലപ്പാലുണ്ടാകണമെങ്കിൽ തനിക്കൊരല്പം വെള്ളം കുടിക്കണം. ഇല്ല, മുലപ്പാലല്ല, ഈ കുട്ടിയുടെ കണ്ടത്തിലേക്കൊരല്പമെങ്കിലും വെള്ളം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഒരല്പം വെള്ളം കിട്ടണം. കുട്ടിനെ കിടത്തിയിട്ട് വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ് അവർ. അങ്ങനെ നടന്നിട്ട് ഒരു മല നടന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മറ്റേ മല എത്തുന്നതിൻ്റെ മുമ്പ് ഓടുകയാണ്. ഈ ഓട്ടവും നടത്തവും 7 തവണയുണ്ടായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ പറയുക. അന്ന് ഹാജറയോടിയ 7 ഓട്ടമുണ്ടല്ലോ, അതുകൊണ്ട് അവസാന നാൾ വരെ ഹജ്ജും ഉംറയും ചെയ്യുന്ന പെണ്ണുങ്ങൾ അവർ ഓടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ദശലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുടെ ഓട്ടം മുഴുവനും ആ ഒരു സമയത്ത് ഹാജറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു വല്ലാത്ത ഓട്ടമാണ്. ആ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹാജറ അവസാന നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കോടിക്കണക്കിന് പെണ്ണുങ്ങൾ നടത്തേണ്ട ഓട്ടം മുഴുവനും, ആ ഓട്ടത്തിൻ്റെ പീഡനം മുഴുവനും, ആ ഓട്ടത്തിൻ്റെ പ്രയാസം മുഴുവനും, ആ ഓട്ടത്തിൻ്റെ ദാഹം മുഴുവനും, ആ ഓട്ടത്തിൻ്റെ പ്രശ്നം മുഴുവനും, ആ ഓട്ടത്തിൻ്റെ പ്രതിസന്ധി മുഴുവനും അന്ന് ഹാജറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഹാജറ സ്നേഹിച്ചൊരു രീതിയുണ്ട്. പടച്ചോൻ പറഞ്ഞതാണോ എങ്കിൽ റെഡി എന്ന് പറഞ്ഞ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന രീതി, ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ, അത് വളർത്താൻ നമുക്ക് സാധിച്ചാൽ ഈമാൻ നമുക്ക് മധുരമുള്ളതാകും. അല്ലെങ്കിലോ ഈമാൻ പലപ്പോഴും കയ്പുള്ളതായിത്തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് വന്നിട്ടൊരു സഹാബി, അദ്ദേഹം എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയും. സഹാബി ഒരു കുറിയ ആളാണ്, വിരൂപനുമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പെണ്ണുങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി. അങ്ങനെ മദീനയിൽ അൻസാരികളിൽപ്പെട്ട ജാരിയ എന്ന കുലീനയും സുന്ദരിയുമായ ഒരു പെണ്ണ്, അവരുടെ പിതാവിൻ്റെ അടുത്തേക്ക് ഈ സഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു. ഇബ്നു ഹിഷാമിലുള്ള ആ ചരിത്രമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നു,
അവരുടെ ഭാര്യ അവരുടെ മകളെ വിവാഹം ആലോചിക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇവർ പോയിട്ട് വിവാഹാലോചന നടത്തുന്നു. ഇദ്ദേഹം സാമ്പത്തികമായി കഴിവില്ലാത്ത ആളാണ്, ഒപ്പം തന്നെ പെണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ശരീരഘടനയില്ലാത്തയാളാണ്. അതുകൊണ്ട് തന്നെ ആ പിതാവിനൊന്ന് അറച്ചു, പക്ഷേ റസൂലുള്ള പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടാൻ വയ്യ, ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, കുട്ടിൻ്റെ ഉമ്മാനോട്. ഉമ്മ ഇത് കേട്ട ഇയാളെ കണ്ട മാത്രം തന്നെ കോപിച്ച് അവശയായി. ഒരല്പം ദേഷ്യത്തോടു കൂടി തന്നെ തനിക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരാനോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. സാമ്പത്തികമായി കഴിവില്ലാത്ത, ഒപ്പം തന്നെ ഈ വിരൂപനായ തനിക്ക് കല്യാണം കഴിച്ചു തരാനോ? അദ്ദേഹം സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വന്നത്. അദ്ദേഹം തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടന്നപ്പോൾ നേരത്തെ പറഞ്ഞ ജാരിയ എന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം അകത്തു നിന്ന് കേൾക്കുന്നവരാണ്. ഇയാൾ പോയതിന് ശേഷം ആ പെൺകുട്ടി മാതാപിതാക്കളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഉപ്പ ഉമ്മ, തീർച്ചയായും ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞയച്ച ഒരാളെ വെറുതെ തിരിച്ച് പറഞ്ഞയച്ച ഉമ്മയുടെ രീതി തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുകയും മാതാവിനടക്കം സമ്മതത്തോടുകൂടി പിതാവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ആ വിവാഹം നടക്കുന്നു. വിവാഹത്തിന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ആ യുദ്ധത്തിൽ ഈ നവവരൻ ഷഹീദായി മരണപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് തെരഞ്ഞു നടന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച രംഗമുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും. ഞാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടാൽ ഇതൊരു ജീവിതത്തിലെ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. തീർച്ചയായും ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന രംഗത്ത് പോലും അവിടെ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എനിക്കിഷ്ടമാണ്, എനിക്ക് കാമ്യമാണ് എന്ന് ചിന്തിക്കുവാനും എന്ന് കരുതുവാനും എന്ന് ഉൾക്കൊള്ളുവാനും സാധിക്കുക.